അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 26. വിഷയം സഹവാസം നന്നായാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹസമാദരണീയരായ കൂട്ടുകാരെ, റിസാലത്തുൽ ഖുശൈരിയ എന്ന ഗ്രന്ഥത്തിൽ കാണാം, മഹാനരായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരിക്കലൊരു ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് കൂട്ടുകൂടാൻ സമ്മതം ചോദിച്ചു. ഞാൻ സമ്മതം നൽകി. അങ്ങനെ ഞങ്ങൾ 7 ദിവസം സഞ്ചരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സത്യമതത്തിൻ്റെ പുരോഹിതനാണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യനാണല്ലോ നിങ്ങൾ. എനിക്ക് ശക്തമായി വിശക്കുന്നുണ്ട്. താങ്കളുടെ വിശാലതയിൽ നിന്ന് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ സത്യത്തിൽ ഒന്നുമില്ലായിരുന്നു. മഹാൻ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഈ കാഫിറിനരികിൽ എന്നെ നീ വഷളാക്കരുത്. ആ ഒരു കാര്യം മനസ്സിൽ കരുതി തീരുമ്പോഴേക്ക് പത്തിരിയും മാംസവും ഈത്തപ്പഴവും വെള്ളക്കൂജയുമായി ആകാശത്ത് നിന്ന് ഒരു തളിക ഇറങ്ങി വന്നു. ഞങ്ങൾ വേണ്ടുവോളം കഴിക്കുകയും കുടിക്കുകയും ചെയ്തു. തുടർന്ന് 7 ദിവസം കൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. 7 ദിവസം തികഞ്ഞപ്പോൾ അവസരം മുതലെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലയോ ക്രിസ്തീയ സഹോദര, ഇനി നിങ്ങളുടെ ഊഴമാണ്. താങ്കളുടെ സ്രോതസ്സിൽ നിന്ന് ഭക്ഷണം കൊണ്ടുതരൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം തൻ്റെ വടിയിൽ ഊന്നി നിന്ന് പ്രാർത്ഥിച്ചു. അത്ഭുത സ്തബ്ധനായി ഞാൻ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കിടയിൽ ആകാശത്തിൽ നിന്ന് 2 തളികകൾ ഇറങ്ങി വന്നു. അവകളിൽ 7 ദിവസം മുമ്പ് എനിക്ക് ഇറക്കപ്പെട്ട അതേ വിഭവങ്ങളുണ്ടായിരുന്നു. ഞാനാകെ പരിഭ്രമിച്ചുപോയി. ഞാനത് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഞാനും വഴങ്ങാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷം പകരുന്ന 2 കാര്യങ്ങൾ ഞാൻ പറയാം. താങ്കൾ ഭക്ഷണം കഴിക്കണം. ഒന്നാമത്തെ കാര്യം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന വിഷയം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹം തൻ്റെ അരകച്ച വലിച്ചെറിഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ കൂടെയുള്ള ഈ മനുഷ്യൻ നിൻ്റെ അടുക്കൽ സ്ഥാനമുള്ള ആളാണെങ്കിൽ ഇവൻ്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം നീ എനിക്ക് അനുവദിച്ച് തരണമേ. അങ്ങനെയാണ്, ആ പ്രാർത്ഥനയിലാണ് എനിക്ക് ഈ ഭക്ഷണം ലഭിച്ചത്. മഹാൻ പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, യാത്ര തുടർന്നു, ഹജ്ജ് ചെയ്തു, മക്കയിൽ 1 വർഷം താമസിച്ചു. പിന്നീട് അദ്ദേഹം മക്കയിൽ വെച്ച് വഫാത്തായി. അദ്ദേഹത്തെ ബത്തുഹയിൽ മറമാടപ്പെട്ടു. സഹവാസം നന്നാക്കുമ്പോൾ നമുക്ക് നാം അറിയാത്ത രീതിയിൽ ആത്മീയമായും അതിനു സമാനമായുമുള്ള പുരോഗതികൾ അള്ളാഹു താല തരും. നല്ലവരുടെ കൂടെ സഹവസിക്കുമ്പോൾ നന്മയിലേക്ക് പ്രചോദനമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.